ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഓണമായിട്ട് ഓണം കഴിഞ്ഞ ശേഷം പാലക്കാട്ട് നിന്ന് ഷിജാസിന്റെ എരുമൂരിലെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് പൊടികളൊക്കെ ഉണ്ട്, എല്ലാം ഒന്ന് തട്ടിയടിച്ച് വൃത്തിയാക്കി ഇവിടെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ പോകുന്നു ഞാൻ. ചിജു ചിജു എടുക്ക് ചൂലെടുക്ക് തട്ടിയടിക്ക് എടുക്കി എടുക്കി വിട്ടാ മാമാന്റെ പണിയൊക്കെ എടുക്ക്. പാവോ അച്ഛോ ഇനി ശിജിക്കുട്ടി ഇവിടെയൊക്കെ അടിക്കി നോക്കുതാ, ഇവിടെയൊക്കെ കുപ്പിയാണ്. ഇവിടെ അവൻ അടിക്കട്ടെ, അവനക്ക് അടിക്കാനൊക്കെ പഠിക്കണ്ടേ. ആ അടിക്കുമാ മാമ അടിച്ചു കഴിയട്ടെ കേട്ടാ. നല്ല വൃത്തിയായി അടിക്ക്, ശിരിക്കുട്ടി ഗുഡ് ബോയ് അല്ലേ. എൻ്റെ കുട്ടി നോക്ക് നന്നായി അടിച്ചു വിടണം. ആ ആ മൊക്കത്തിയൊക്കെ അടിക്കേ. ആ എത്രയോ ഇല വീണിരിക്കണില്ലേ കാറ്റിലേ. ഇതാ ആ ഭാഗത്തും ഉണ്ട്, ആ സൈഡും ഉണ്ട്, ആ സൈഡും ഉണ്ട്. ആ അടിച്ച കുമ്പിട്ടടിക്കുമോ ചിരിക്കട്ടാ. ആ അടിക്ക അടിക്ക അടിക്ക. ആ ഈ ഈ മൊക്കിലേക്കാക്ക, ഈ മൊക്കിലേക്ക് അടിച്ചാക്ക്, ഈ മൊക്കിലേക്ക് അടിച്ചാക്ക് ശിജിക്കുട്ടൻ. ഇങ്ങനെ ഇങ്ങനെ അടിച്ചാക്ക്. ആ ആ അവിടെ നിന്ന് കണ്ട് അടിച്ചിട്ട്. ആ ശരി ശരി, അത് വാരിക്കോ, വാരി എടുത്തോ. ഇനിയോ മാമാൻ്റെ കയ്യിൽ കൊടുത്തോ. അവിടെ വയ്ക്ക്, അവിടെ വയ്ക്ക്, താഴേക്ക് അടിച്ചു. എന്റെ അടിയിലൊക്കെ വാറാൻ മലയുണ്ട് അല്ലേ, ചെറിയ പൊടി. ഷിജു ആ അടിക്ക അടിക്ക്. ആ ഇനി ഇങ്ങോട്ട് അടിച്ചിട്ട് വാ. ആ ഇങ്ങോട്ട് അടിക്ക് ശിരിക്കുട്ടാ, ഫ്രണ്ടിക്ക് അടിക്ക്. ആ എടുത്തോ. ആ എടുത്തോ. ആ വേസ്റ്റ് കൊടിയിലിട്. ആ രണ്ടിക്കടി ഇങ്ങോട്ടിക്കടി, ഈ വാത്തിക്ക് കൂട്ട്. നല്ല കുട്ടിയാണ്, എല്ലാ പൊടികളിനെ പിടിക്കാത്തി. ആ എടുക്കിനി. ആ എടുക്ക് നോക്കട്ടെ എങ്ങനെ എടുക്കും. ആ എന്നാ തന്നെ. ആ ആ കൊട്ടിട്ട് വാ. ഫാനൊക്കെ തുടയ്ക്കാന്. ആ ശരി ശിജു മേലിക്ക് നോക്കണ്ട, കണ്ണിൽ പൊടി വരും. ശിജു അവിടെ റെസ്റ്റ് ഇരിക്കുകയാണ്.
ചിരിക്കിട്ട മേലിക്ക് നോക്കണ്ട, കണ്ണിൽ പൊടി വീഴും. ഇത് നോക്ക്, ഇതാ വാവ തുടക്കണ നോക്ക്. ഉമ്മാന്റെ കുട്ടി, ഉമ്മാന്റെ കുട്ടിയും പണിയെടുക്കണ്ടില്ലേ. ഏ വാവാച്ചി തുടക്കണ നോക്ക് ശിജിക്കുട്ടാ. വാവാച്ചി നീറ്റായി തുടക്കണ്ടേ. ഇനി ശിജിക്കുട്ട എനിക്ക് കൊടുക്കു വാവേ. ആ അത് തിരി തുടക്കട്ടെ. ആ ശരി, അവനിക്ക് കുറച്ച് കൊടുക്ക്. എനിക്കൊക്കെ തുടക്കാൻ അറിയണ്ടേ. കൊടുക്ക്, വിളിക്കാവനെ ശിജിക്കുട്ടാ ബാ. അതിനെ എടുത്തോ. മുന്നേ ശിജിക്കുട്ട എനിക്ക് തുടക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഈ ചോക്ക് കൊണ്ട് ഞാനിങ്ങനെ നിലത്തിൽ വരച്ച് വെക്കും. അപ്പോൾ അത് മായ്ക്കാനായിട്ട് ഇവനത് തുടയ്ക്കും. അങ്ങനെ ശിജിക്കുട്ടൻ തുടയ്ക്കാൻ പഠിച്ചതാണ് അല്ലേ മാ. ഏ ശിജിക്കുട്ട അങ്ങനെയല്ലേ ശിജിക്കുട്ടൻ തുടയ്ക്കാൻ പഠിച്ചത്. എല്ലാവിടെയും തുടയ്ക്കുന്നുണ്ട്, എല്ലാവിടെയും ക്ലീൻ ആക്ക്. ആ പോയാണ് മാ കുട്ടി. ആ ആ അങ്ങനെ തന്നെ. ഇനി ഇവിടെ 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 വാ, ഇവിടെ വാ. ശിജിക്കുട്ടൻ തുടച്ച് വൃത്തിയാക്കുകയാണ് എല്ലാവിടെയും. മാവ ടേബിള് ഒരു ചെറിയ തുണി വെച്ച് തുടക്കി. ആ ശരി ശരി, നന്നായി പൊഴിഞ്ഞാ മതി. നന്നായി അമർത്ത്, നന്നായി അമർത്ത്, നന്നായി അരി വെള്ളം നന്നായി പോട്ടെ. ആ ശരി. ആ അതെ അതെ, അവിടെ തുടക്കി. ആ ഞാൻ ഒന്നുകൂടി വെള്ളം ആക്കിയിട്ട് വാമോ, ഒന്ന് പിഴിഞ്ഞിട്ട് വാ. ചോറക്കൊണ്ടു മീൻ കറി കൂട്ടിയിട്ട് അല്ലേ. ചിജിൻ്റെ പാത്രമൊക്കെ കഴുകി വെക്കുകയാണ്. ആ വെള്ളം കളയണ്ട. ആ ഏമേ കഴിയെടുക്ക്, വെള്ളം പോണോ. വെള്ളം ഓഫ്. ആ ഇനി വെള്ളം ഓഫാക്ക്, വെള്ളം ഓഫാക്ക്, വെള്ളം ഓഫാക്ക്. ആ ഇനി അടുത്ത പാത്രം എടുക്ക്. ആ കഴുക്, നന്നായി പോട്ടെ, നന്നായി കഴുക്. സോപ്പ് പതയൊക്കെ നന്നായി പോട്ടെ. വെള്ളം ഓഫാക്കുമ്മാ. ആ ഇനി അടുത്ത പാത്രം, പാത്രം അടുത്ത പാത്രം എടുത്ത് കഴുകണം. ആ അങ്ങനെ തന്നെ നന്നായി കഴുകും, നന്നായി കഴുകും. ഒന്നും കൂടി വൃത്തിയാകട്ടെ. ആ ആ വെള്ളം ഓഫാക്ക്. വെള്ളം ഓഫാക്ക്, വെള്ളം ഓഫാക്ക്. ആ ആ ക്ലാസ്സൊക്കെ മാറ്റി തുടക്കി. ക്ലാസ് മാറ്റുമോ, ക്ലാസ് മാറ്റി. ആ ആ ആ തുണി ഉണക്കാനുണ്ട്. അത് വിരിച്ചിട്ടോ. ദാരിന്റെ പാൻ്റ് ഉണക്കാനിട്ടിരിക്കണേ. പറ പാപ്പ ഇവിടെ തിരിങ്ങണ്ട് വിട്. ആ അങ്ങനെ ചേർത്ത് വെക്ക്. ആ മതി മതി മതി. ആ ഉണക്കാറുണ്ട്. ആ അവിടെ ഇട്ടോ, ഈ സൈഡ്, ഈ സൈഡ്. ഇതാ എൻ്റെ ബനിയന്, ഇതാ എൻ്റെ ബനിയന്. പറ ആ പാപ്പാൻ്റെ ഇവിടെ ഇവിടെ ഇങ്ങോട്ട്. ആ അവിടെ അവിടെ അപ്പുറത്തിട്ട്, ആ സൈഡിട്. ആ
മതി, കഴിഞ്ഞ ബാത്റൂമിൽ കൊണ്ട് വെച്ചോട്ടെ ബക്കറ്റ്. ബാബന്റെ പണി ഇനിയും കഴിഞ്ഞില്ലേ? കുറെ നേരമായില്ലോ ഏ ബാബേ, കുറെ നേരമായില്ലോ. വാരി നിറക്കി ശുചിക്കുട്ട ഇല്ല, നിറക്കി മുറത്തില്. ആ രണ്ടുപേരും കൊണ്ട് ആ വാരി നിറക്കി. ആ ശിജു അപ്പുറത്ത് കൊട്ടിക്കോ, അമർക്ക് അമർത്ത് അമർത്ത് ഇനി കൊട്ടിക്കോ. ആ അപ്പുറത്ത് കൊട്ടു ശിജു. അങ്ങനെ തന്നെ ശരിക്കുട്ടാ. ഇത് വാരി നിറക്കി കൊണ്ട് കൊട്ടിക്കോ, അപ്പുറത്ത് കൊട്ടിക്കോ. ശിജു പുല്ലൊക്കെ വെട്ടാൻ പഠിക്കുന്നു ശിജുക്കുട്ടി. മാമ എല്ലാം പഠിപ്പിച്ചു കൊടുക്കണ്ട് ശിജു. മാമാക്ക് വൈപ്പർ എടുത്ത് വെള്ളം വേണ്ട കഴുകാൻ. അതിലൊഴിച്ചോ, ആ ചെടിയിലൊഴിച്ചോ. നല്ല ഇവിടെ കൂടിയില്ലേ ഏ? ആർക്ക് ഇത്തിരി ഇളക്കാൻ കൊടുക്കുക? അവേ ഇളക്കി വിട്. എത്ര വലിയ കയ്യിൽ കൊണ്ടാണ് ഇളക്കണം. ശരി, അവിടെ വയ്ക്ക്. ആ ബാക്കിയുള്ളത് കൊടു. ആ മതി മതി, ഇനി വറുത്ത് കഴിഞ്ഞിട്ട് തരും കേട്ടോ. ഏ ഉരുളക്കിഴങ്ങ് വറുത്ത്. ശിജിക്കുട്ടി ചോറുണ്ടതാണ്, എന്നാലും അവർ വായ് വാരി കൊടുക്ക. താഴേക്കെ പോണം. ശിജിക്കുട്ടി വണ്ണം വെക്കണ്ടേ? ശിജിക്കുട്ടി കേട് വന്നിരിക്കണം. ഇനി അവിടെ വണ്ണം വെക്കണേ? എന്റെ കുട്ടി കേട് വന്നു തന്നെ മാ. ഏ പനിയൊക്കെ പിടിച്ചപ്പോ കേട് വന്നു. ആ ഇനി വാവ കഴിച്ച, ഇനി ഓർക്കണ്ട. ആ അവിടെ വരിക്കേ. അതിൻ്റെ ഉള്ളിലേക്ക് തുരി വയ്ക്ക്. ആ ഇനി ഇവിടെ ഇവിടെ വയ്ക്ക് ശരിക്കട്ടാ, അതിൻ്റെ ഉള്ളിലേക്കാക്ക്. ആ നന്നായി ആക്ക്, നന്നായി. നേരെ വയ്ക്ക്. ആ ശരി വണിക്ക്. ആ നേരെ വയ്ക്ക്. ഗുഡ് ബൈ. ചന്തമായി വിരിച്ചു ശരിക്കട്ടനെ. ഇനി എവിടേക്കാണ്? എന്തൊക്കെ പണിയാണ് കുട്ടിക്ക്? ഇതൊക്കെ വെട്ടിപ്പൊളിച്ച് കൊപ്ര ആക്കണം അല്ലേ? ഏ അങ്ങോട്ട് കൊണ്ടുപോകും.
വീട്ടിൽ കൊണ്ടു വട്ടകുട്ട പാലക്കാട് കൊണ്ടു. ഇതൊക്കെ നമുക്ക് പച്ച തേങ്ങയാണ്, ഇതൊക്കെ കറി വെക്കാൻ കേട്ട കറി വെക്കാൻ വേണ്ടി കൊടുക്കാം. ഇവിടെ ഉണ്ട് എവിടേക്കാ കൊണ്ടുപോകണം ശുചി തേങ്ങ? പാലക്കാട് കൊണ്ടുപോകാൻ വേണ്ടി കാറിൽ കൊണ്ടുപോകാം. പപ്പാന്റെ കാറിൽ വെച്ച് കൊടുക്കാം അല്ലേ? നമുക്ക് ഇത് എണ്ണയാട്ടാനാ? എണ്ണയാട്ടാനൊക്കെ പൊതിച്ചിടും അല്ലേ? ചിജുവിന് അച്ചപ്പ് ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? മുരുക്കുണ്ടാക്കി കൊടുക്കണം എണ്ണയെ കാട്ടിയിട്ട്. വലിച്ചോ വലിച്ചോ. അങ്ങനെയാണ് ഒന്നായി വരും. ആ ശരി, തുമ്പിക്കൈ എടുക്കണ മാതിരി ചിരി കൊട്ടിക്കുവാ. എന്തിനാണ് ശിജു ഈ ഓല ചൂലുണ്ടാക്കാൻ കേട്ടാ? എടുക്ക്. ഇനി എടുക്ക്, ഓർന്ന് ഓർന്ന് എടുത്തിട്ട് വരാനാണ്. ഇനി ഒരു കയ്യിൽ ഒന്നും കൂടി എടുക്ക്, ഒന്നും കൂടി എടുക്ക്, ഒരു കയ്യിൽ ഒന്നും കൂടി എടുക്കാൻ പറ. ആ ശരി, അത് അപ്പം അതിനെ എടുത്ത് താഴെ ഇട്ടു. ആ അതാ, ആ വാ വാ ഇങ്ങോട്ട് വാ. എവിടെ ഇടുക ശിജിക്കുട്ടനെ? എന്താ അതിൻ്റെ ഓരത്തിലിട്, ആ മതിലോരത്തിട്. ആ അങ്ങനെ തന്നെ, ഇനി എടുത്തിട്ട് വാ. ഓടി ഓടി പണി ചെയ്, ഓടി ഓടി പണി ചെയ്. വാ നാളെ കുട്ടി, ഓടി ഓടി പണി ചെയ്. ആണിങ്ങിയ ശേഷം തീ കത്തി കാട്ടെ ശിജിക്കുട്ടാ. ഉണങ്ങിയ ശേഷം നമുക്ക് തീ കത്തി. തീ കൊണ്ട പോണത്. എടുത്തിടുമ്പോ തേങ്ങയൊക്കെ എടുത്തിട് എടുക്ക്. ചിരിക്കുട്ട പണിയൊക്കെ എടുത്ത് കുളിച്ച് ഇനി രാവിലെ ഉണക്കാം. ആ പിടിച്ചോ, ഇനി നമുക്ക് രാവിലെ ഉണക്കാൻ വെക്കാം അല്ലേ? മെല്ലെ മെല്ലെ. ഒറ്റക്ക് ഒറ്റ ആ ഒറ്റക്ക് ചെയ്യണ. ഏ ആ അതെ ശിജിക്കുട്ടനെ മാമ പിടിക്കാൻ വരുമ്പോഴേക്ക് ശിജിക്കുട്ട ഒറ്റക്ക് കയറ്റി വെച്ചു അല്ലേ? ഗുഡ് ബോയ് ആണ്, മാഷാല്ലാ. ആ ഇനി അവൻ പൂളും തേങ്ങയൊക്കെ പൂളും. ശിജിക്കുട്ടനെ എന്തിനാ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ പണിയൊക്കെ അങ്ങനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ആരും വിചാരിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പണി ചെയ്യിപ്പിച്ചാലാണ് ഇത്തരം കുട്ടികളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അവനൊരു 10-22 വയസ്സൊക്കെ അതിന്റെ പണി ചെയ്യേണ്ട പ്രായങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ശിജിക്കുട്ടിന് അങ്ങനെ പണി ചെയ്താൽ അവനക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ ശിജിക്കുട്ട? ആ ശിജുവിന് അതൊക്കെ ഇഷ്ടമാണ് പണി ചെയ്യാന്. ആ ശിജു വേറെന്തെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടോ? ഏർക്കല ചൂലുണ്ടാക്കാനല്ലേ? ചൂലുണ്ടാക്കാൻ ഏർക്കലിക്ക് എന്തിനാണല്ലേ ശിജിക്കുട്ടി? ശിജിക്കുട്ടനെ വീട്ടിലത്തെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുളിച്ച് അല്ലേ? എല്ലാ പണിയും കഴിഞ്ഞ് കുളിച്ച് ശിജിക്കുട്ടൻ വെയിലൊക്കെ താന്നപ്പൊണ്ടാക്ക. എരുമൂർ വന്ന കുറെ പണികൾ കിട്ടും എനിക്ക് അല്ലേ? ശിജിക്കുട്ടിക്ക് എരുമൂർ വന്ന നിറയെ പണിയുണ്ടാവും. അവിടെയാണ് പണിയില്ലാത്തത്. ഇവിടെ തോട്ടവും തൊടിയൊക്കെ ഉണ്ടല്ലോ, സ്ഥലമൊക്കെ. അപ്പൊ ശിജിക്കുട്ടി ഇത് രണ്ടെണ്ണം വെച്ചിട്ട് ചിരിക്കുട്ടാ. ചിരിക്കുട്ടനൊക്കെ നേരെ ചെയ്തല്ലേ അമ്മ? ചിരിക്കുട്ടനെ കാണിച്ചു കൊടുക്ക നോക്കാം.
അവൻ ഇത്രയൊക്കെ ആക്കി വെച്ചില്ലതാ. ചിരിക്കുട്ടൻ എന്താ അതൊക്കെ ചെയ്തില്ലേ? ഇത് പിടിക്ക്, കത്തിരി പിടിക്ക്, കത്തി പിടിക്ക്, എന്നിട്ട് ഇത് കോർക്ക്, അങ്ങനെ കോർക്കിടണ്ട ചിരിക്കുട്ട. അങ്ങനെ ഇനി ഇതിലിന്ന ഇതിൽ കോർക്കുന്ന ഇതിലിങ്ങനെ കൈ തട്ടാൻ പറ്റില്ല. എല്ലാം മണം നോക്കണം, ഇവർക്കൊരു മണം നോക്കണം. എന്തും ഉണ്ടാക്കണ, നമുക്ക് തട്ടിയടിക്കാം, മുറ്റോടിക്കാ. എന്താ ഉണ്ടാക്കണേ അമ്മ നോക്ക്, ചൂല്. സിജു എന്താ ഉണ്ടാക്കണേ? ചൂല്. എന്താ സ്പീഡ്? മെല്ലെ ചെയ്യൂട്ടുട്ട, മെല്ലെ ചെയ്യൂ. ഇനി ഇത് ഉണക്കാൻ വെക്കണം അല്ലേ? ഉണക്കി വെച്ച് ഉണങ്ങിയ ശേഷം ബാക്കി പോരല്ലേ? ഏതാ കുറച്ചും കൂടി വേണം. കുറച്ചും കൂടി ഉണ്ടെങ്കിൽ ആയി. ചെയ്ത് ഉണങ്ങാനിട്, ഉണങ്ങാനിട് ചെയ്യൂട്ട. ശരി, അവൻ അടിക്കട്ടെ, കൊടുക്ക്. ശരി, അടിക്കട്ടെ, ഇത്തിരി അടിക്കട്ടെ, ഇത്തിരി അടിക്കാൻ കൊടുക്ക്, ഇത്തിരി അടിക്കട്ടെ. അവന് ചൂര അടിക്കാനുള്ളതാണെന്ന് അവനക്ക് അറിയാലോ. അതാണ് ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം വിചാരിക്കുക. ഉണങ്ങിയിട്ട് നമുക്ക് അടിക്കാം കേട്ടോ. എന്ത് ചെയ്യാമോണ്, അവനക്കൊന്ന് അടിക്കണം. അടിക്കാണ്ട് ഇഷ്ടപ്പെടുന്നില്ല, അതാണ് തലചൊറിയുന്നത്. അത്ര ഇഷ്ടപ്പെട്ടില്ല ആൾക്ക്. ചിരിക്കുട്ടി എരിമൂര് വന്നപ്പോ അന്ന് ഒരുപാട് പണിയാണ് ചെയ്തിരിക്കുന്നത്. നിറയെ പണികൾ ചിരിക്കുട്ടി ചെയ്തിട്ടുണ്ട്. വീട്ടുപണികള്, തട്ടിയടിക്കല്, തുടയ്ക്കല്, പിന്നെ തേങ്ങ പൊറുക്കി വെക്കല്, വീറും പണി ചെയ്തല്, ചൂലുണ്ടാക്കല്. പിന്നെ ചിരിക്കുട്ട തേങ്ങ ഉണക്കാൻ വെച്ചു, ഉണക്കി എടുത്തു വെച്ചു, എല്ലാം ചെയ്തിട്ടുണ്ട് സിജു. നിറയെ പണി ചെയ്തിട്ടുണ്ട് സിജു, നിറയെ പണി ചെയ്തില്ലേ? ആ പറ, ഞാനും ചെയ്തില്ല പണിയെടുക്കാൻ. നീയും ചെയ്തിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞു. എന്താണ്, ഞാൻ വീഡിയോ എടുത്തിട്ട് വെറുതെ വായടിച്ചുകൊണ്ട് നടക്കണം. അമ്മ പണി ചെയ്താ, അമ്മ പണി ചെയ്താ പറയ. ഓ ഓ, അമ്മ പണി ചെയ്ത ശരിക്കോട്ട് സമ്മതിച്ചു കേട്ടോ.